നമ്മൾ ഏറ്റവും വേഗത്തിൽ എങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ പലരും ശ്രദ്ധിക്കാറുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതോടൊപ്പം നമുക്ക് മറ്റേതെങ്കിലും ഒരു ഫീച്ചർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഫ്ലോട്ടിംഗ് ആയിട്ട് ഒരുപാട് ഓപ്ഷൻസുകൾ നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ അധിക മൊബൈലിലും ആ ഒരു സൗകര്യമില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻ ഒരേ സമയം ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനുവേണ്ടി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണും. നമ്മൾ ഇടത് ഭാഗത്തേക്ക് ഒന്ന് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്വൈപ്പിന് ശേഷം ഇവിടെ രണ്ട് പെർമിഷൻ നമ്മൾ കൊടുക്കണം. ഇവിടെ ഏറ്റവും മുകളിലുള്ള ഈ ഗ്രാൻഡ് ആക്സസ് എന്നുള്ള പെർമിഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ എനേബിൾ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആ ഒരു പെർമിഷൻ കൂടി നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ശേഷം ഇടത് ഭാഗത്തേക്ക് വീണ്ടും സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് അവസാനത്തേക്ക് എത്തുമ്പോൾ ഇവിടെ ക്ലോസ് എന്നൊരു ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇത് നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മാറ്റം വരുത്തണമെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. ഇതൊക്കെ നിങ്ങൾ സമയം പോലെ ചെക്ക് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇത് നമ്മുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇതാ ഇതുപോലൊരു ബബിൾ ഒന്ന് കാണാൻ സാധിക്കും. ഇനിയൊരു ബബിളാണ് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ എളുപ്പത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണ്. യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും യൂട്യൂബിൽ തന്നെ ഈ ബബിൾ ഇവിടെ ഉണ്ട്. നമ്മുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും ബബിൾ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ബബിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഞാനിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് എനിക്ക് മറ്റേതെങ്കിലും ഫീച്ചറുകൾ ഉപയോഗിക്കണമെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻ ഇതോടൊപ്പം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബബിളിലൊന്ന് ക്ലിക്ക് ചെയ്തു. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ആ ബബിളിലൊന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെയും കാണാൻ സാധിക്കും നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഫേസ്ബുക്ക് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള സൗകര്യം. അപ്പം ഓരോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇതാ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ യൂട്യൂബിലാണുള്ളത്. യൂട്യൂബിൽ നമ്മൾ ഈ ബബിൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് ആഡ് നോട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും ആരോടെങ്കിലും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്സപ്പൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് കാണിച്ചുതരാം. ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. വാട്സപ്പിനകത്ത് എനിക്ക് എന്തെങ്കിലും നമ്പർ നോട്ട് ചെയ്യാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ബബിൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ആഡ് നോട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ വാട്സപ്പിനകത്തേക്ക് തന്നെ ഒരു നോട്ട് ഓപ്പൺ ആയെന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഫൈൽ എടുത്ത് ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യുക. സാധാരണ ടൈപ്പ് ചെയ്യുന്ന പോലെ നമുക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ സാധിക്കും. അതാണ് നമുക്ക് നോട്ട് എന്നുള്ളൊരു ഫീച്ചർ. നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്പർ നോട്ട് ചെയ്യാനുണ്ട്. വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ നോട്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ സാധിക്കും. രണ്ടാമത് ബാർകോഡ് റീഡറാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ബാർകോഡ് റീഡ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് നമ്മുടെ അതിൻ്റെ ഒരു പോപ്പപ്പ് നമ്മുടെ സ്ക്രീനിൽ വരും. കാണാൻ സാധിക്കും. ഇതാ ഇതുപോലെ പെർമിഷൻ ചോദിക്കും. ആ പെർമിഷൻ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ ഓപ്പൺ ആയത് കാണാൻ സാധിക്കും. സ്കാനർ ഇതിനകത്ത് നമുക്ക് ബാർകോഡ് വെച്ചുകൊണ്ട് നമുക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കും. ആവശ്യം കഴിഞ്ഞ ശേഷം ഏറ്റവും മുകളിൽ വലത് ഭാഗത്ത് എൻഡ് ബട്ടൺ കാണും. അത് ക്ലിക്ക് ചെയ്ഞ്ഞാൽ അത് ഓഫ് ആകുകയും ചെയ്യും. വീണ്ടും ആ ഒരു ഫ്ലോട്ടിംഗ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ബുക്ക് മാർക്ക് ഉണ്ട്, ബ്രൗസർ ഉണ്ട്, കാൽക്കുലേറ്റർ. പലപ്പോഴും നമുക്ക് കാൽക്കുലേറ്റർ വലിയൊരു ആവശ്യമായിരിക്കും. കാരണം നമ്മൾ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഈ വാട്സപ്പിലൂടെ കണക്കുകൾ കൈമാറുമ്പോൾ നമുക്ക് ഈ കാൽക്കുലേറ്ററിൽ കാര്യങ്ങൾ കണക്ക് കൂട്ടി ചെക്ക് ചെയ്ത് നോക്കാനൊക്കെ കാൽക്കുലേറ്റർ നമ്മുടെ സ്ക്രീനിൽ വരുന്നത് കാണാൻ സാധിക്കും. ആ കാൽക്കുലേറ്റർ വേണമെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൽ നിന്ന് എങ്ങോട്ടെങ്കിലൊക്കെ മാറ്റാനൊക്കെ സാധിക്കും. നമുക്ക് ആവശ്യമുള്ളിടത്ത് കൊണ്ടുപോയി വെക്കാനും ഉപയോഗിക്കാനൊക്കെ സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കലണ്ടർ ഉണ്ട്, ക്യാമറ ഉണ്ട്. ക്യാമറ ഒക്കെ വലിയ യൂസ്ഫുള്ളാണ്. ക്യാമറ ഒക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലാണ് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കണം തോന്നുകയാണെങ്കിൽ ജസ്റ്റ് അതിൽ നിന്നൊരു ഫോട്ടോ ഇതാ ഇതുപോലെ എടുക്കാൻ സാധിക്കും. ശേഷം നമ്മുടെ ഗാലറിയിലായിരിക്കും ആ ഫോട്ടോ കാണാൻ സാധിക്കുക. ജസ്റ്റ് ആ ഒരു ഇൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാനും സാധിക്കും. അതായത് ഇതിനകത്ത് വെച്ചുകൊണ്ട് നമുക്ക് എല്ലാ ഫീച്ചറും ഉപയോഗിക്കാം. ക്ലോക്ക്, ഡയലർ, കോൾ ചെയ്യാനുള്ള ഡയലർ ഓപ്ഷൻ, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഒരുപാട് ഫീച്ചറുകൾ, മ്യൂസിക്, റെക്കോർഡ്, സ്ക്രീൻഷോട്ട് എടുക്കാനൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. സ്ക്രീൻഷോട്ട് എടുക്കാൻ, സിസ്റ്റം ആനിമേഷൻസ് കാര്യങ്ങൾ, ടെക്സ്റ്റ് എഡിറ്റർ, ട്രാൻസ്ലേറ്റ്, ഏതെങ്കിലും ലാംഗ്വേജിൻ്റെ ട്രാൻസ്ലേറ്റ് ഒക്കെ പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ട്രാൻസ്ലേറ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്ക്രീനിൽ അത് ഓപ്പൺ ആയി വരും. ഇപ്പോൾ ആരോടെങ്കിലും ചാറ്റ് ചെയ്യുകയാണെങ്കിൽ, വാട്സപ്പിലൊക്കെ ചാറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ജസ്റ്റ് നമുക്കത് എന്താണെന്ന് ഇവിടെ വെച്ച് നമുക്ക് ഈ ട്രാൻസ്ലേറ്റ് ഭാഗത്ത് വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഏത് ലാംഗ്വേജാണ് വേണ്ടതൊക്കെ സെലക്ട് ചെയ്ത് ഇവിടെ നിന്ന് നമുക്കതിനെ ട്രാൻസ്ലേറ്റ് നേടാൻ സാധിക്കുന്നതാണ്. അങ്ങനെ വളരെ മികച്ച, നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത്തരത്തിൽ ഒരു കിടിലം ഫീച്ചറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിച്ചത്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉപയോഗം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.